ഒരിടവേളയ്ക്കുശേഷം ശേഷം ചെറുമീനുകളുടെ വില കുറഞ്ഞതോടെ ഇടത്തരം കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഡബിൾ സെഞ്ചുറിയും കടന്ന് മുന്നേറിയ മത്തിയും അയലയും കിളിയുമെല്ലാം സാധാരണക്കാർക്ക് പ്രാപ്യമായ വിലയിലേക്കെത്തിയതോടെ വിൽപ്പനയും കൂടി കാലാവസ്ഥയും അനുകൂലമായതോടെ വഴിയോരങ്ങളിൽ തട്ടിട്ട് മീൻ വിൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങളായി ഉയർന്നു നിന്ന മീൻവില ട്രോളിംഗ് നിരോധന കാലത്ത് കുതിച്ചുയർന്നിരുന്നു സാധാരണക്കാരുടെ നെയ്മീൻ എന്നറിയപ്പെടുന്ന മത്തിവില ഇരുന്നൂറ് കടന്നിരുന്നു വലിപ്പമേറിയ മത്തിക്ക് ഇരുന്നൂറ്റൻപത് രൂപ വരെ എത്തി കിളി അയല ചെറിയ വിള ശീലാവ് കടൽ വരാൽ എന്നിവയുടെ എല്ലാം വില ഇരുന്നൂറ് കടന്നിരുന്നു ഒഴുവൽ പൂത്താലി പോലുള്ള ഇനങ്ങൾ മാത്രമാണ് ഇക്കാല അളവിൽ നൂറ്റൻപത് രൂപയിൽ താഴ്ന്നു നിന്നത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ഒരു മാസവും കാര്യമായ അളവിൽ മീൻ വരാത്തതോടെ മീൻ വില ഉയർന്നു തന്നെ നിന്നിരുന്നു എന്നാൽ കാലാവസ്ഥ അനുകൂലമായതോടെ മീൻ വരവേറുകയും വില കുറയുകയും ചെയ്തു മത്തി വില നൂറ് രൂപയിലെത്തി ചെറിയ മത്തി ഒന്നര കിലോയ്ക്ക് നൂറ് രൂപ വരെ വിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അതേസമയം വലിയ മത്തിക്ക് നൂറ്റൻപത് മുതൽ നൂറ്റി എൺപത് രൂപ വരെ വാങ്ങുന്ന കടകളുണ്ട് അയലവില മിക്ക ദിവസങ്ങളിലും ശരാശരി നൂറ് രൂപയാണ് കിളിവില നൂറിനും നൂറ്റൻപത് രൂപയ്ക്കും ഇടയിലാണ് ചീലാവ് കടൽ വരാൽ ഒഴുവൽ തുടങ്ങിയവയുടെ വിലയും നൂറ്റൻപത് രൂപയ്ക്ക് താഴെയാണ് അതേസമയം വലിയ മീനിന്റെ വിലയിൽ കാര്യമായ കുറവുകളൊന്നുമില്ല കേര വില മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് തളയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപയാകും വറ്റ വിള എന്നിവയുടെ വില നാനൂറ് മുകളിലാണ് വരവ് കുറവാണെങ്കിലും കാളാഞ്ചി വില അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് ഓരോ കടകളിലും ഓരോ വിലയാണ് ഈടാക്കുന്നതെന്ന് ഉപയോക്താക്കൾ പറയുന്നു ചെറുമീനിന് വില കുറഞ്ഞതോടെ ഉച്ച ഉച്ചകഴിഞ്ഞ് വടിയോരങ്ങളിൽ ഫ്രഷ് മീൻ വിൽക്കുന്നവരുടെ എണ്ണവുമേറി ആലപ്പുഴയിലെ പുറക്കാട് തോട്ടപ്പള്ളി കൊല്ലത്തെ നീണ്ടകര എറണാകുളത്തെ മുനമ്പം വൈപ്പൻ എന്നിവിടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന മീനാണ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് ഹാർബറുകളിൽ നിന്നും സ്ഥിരമായി മീനെടുത്ത് ഇത്തരം തട്ടുകാർക്ക് വിൽക്കുന്നുണ്ട് കുറഞ്ഞ വിലയും ഫ്രഷ് മീനുമായതിനാൽ ഇത്തരത്തിലുള്ള വിൽപ്പനയ്ക്കും പ്രിയമേറിയിരിക്കുകയാണ്